ഹായ് ഫ്രണ്ട്സ്, ടെക്കോണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പി എൽ സി എന്താണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു പി എൽ സിയിൽ എങ്ങനെ നമുക്കൊരു സോഫ്റ്റ്വെയറിൽ പ്രോഗ്രാം എഴുതാം, ഒരു ലാഡർ പ്രോഗ്രാമിംഗ് എങ്ങനെ എഴുതാം, ഇപ്പം വീട്ടിൽ പി എൽ സി ഇല്ലെങ്കിൽ പോലും നമുക്ക് എങ്ങനെ ഒരു പി എൽ സി പ്രോഗ്രാമിംഗ് പഠിക്കാം, വീട്ടിൽ തന്നെ എഴുതുന്ന ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പി എൽ സി പ്രോഗ്രാമിംഗ് ചെയ്ത് പഠിക്കുകയും ചെയ്യാം, അത് നമുക്ക് ചെയ്തത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം പി എൽ സി ഇല്ലാതെ തന്നെ. അപ്പം എങ്ങനെ പി എൽ സി നമുക്കൊരു ലോജിക്ക്, ഒരു സാമ്പിൾ ലോജിക്ക് എങ്ങനെ നമുക്ക് പി എൽ സിയിൽ എഴുതി, അത് നമുക്ക് പി എൽ സി ഉണ്ടെങ്കിൽ അതിലെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, പി എൽ സി ഇല്ലെങ്കിൽ നമുക്കത് ഓഫ്ലൈൻ ആയിട്ട് എങ്ങനെ സിമുലേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോകൾ അപ്പം ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ലോഗോസോഫ്റ്റ് കംഫർട്ട് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് സിമെൻസിൻ്റെ ലോഗോ പി എൽ സി എസിന് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊരു കോമ്പാക്ട് പി എൽ സി ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് വളരെയധികം കുറവുകളാണ്. മെയിൻ ഫീച്ചേഴ്സുകൾ മാത്രമായിട്ട് ഇത് അവൈലബിൾ, എന്നാൽ എല്ലാ ഒട്ടുമിക്ക ഫീച്ചേഴ്സും വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉണ്ടതാണ്. ഇത് നമ്മൾ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുന്നതാണ് ലോഗോ പി എൽ സികൾ. അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 8 ഇൻപുട്ടും 4 8 ഔട്ട്പുട്ട് അങ്ങനത്തെ രീതിയിലുള്ളതായിരിക്കും. ഒരുപാട് 100 ഇൻപുട്ട് ഔട്ട്പുട്ടുള്ള ഡിവൈസൊന്നും ആയിരിക്കില്ല. അപ്പോൾ ആ ഇതിൽ നമുക്ക് എങ്ങനെ ഒരു സിമ്പിൾ ലോജിക്ക് നമുക്ക് എഴുതി അത് അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ എങ്ങനെ നമുക്ക് ഓൺലൈൻ സിമുലേറ്റ് ചെയ്യാം, അതായത് നമുക്ക് എങ്ങനെ ഇപ്പം പി എൽ സി ഇല്ലാതെ വീട്ടിൽ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യാം. നമുക്കിപ്പം പഠിക്കുന്നവർക്കാണെങ്കിൽ തന്നെ അത് നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് ലോജിക്ക് എഴുതിയതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം നമുക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട്. അപ്പം നമുക്ക് എങ്ങനെ അത് സിമുലേറ്റ് ചെയ്യാം ഇതൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു 2 മോട്ടർ ഉണ്ടെന്ന് വരിക, 2 സ്വിച്ചും ഉണ്ട്. അതായത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വിച്ചും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്വിച്ചും. ആ സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വിച്ച് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ മോട്ടർ ഒരു ഇന്ന കുറച്ച് മിനിറ്റിലേക്ക് വർക്ക് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ മോട്ടർ ഓൺ ആവുകയും ആദ്യത്തെ മോട്ടർ ഓഫ് ആവുകയും ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു ലോജിക്ക് നമുക്ക് എങ്ങനെ ലാഡർ പ്രോഗ്രാമിന് ഡിസൈൻ ചെയ്യാം എന്നാണ് ഞാനിപ്പം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. ഇപ്പം ഒരു ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫയൽ എടുത്തിട്ട് ഒരു ന്യൂ പ്രോഗ്രാം എടുക്കാം. അതിനകത്ത് തന്നെ 3 ഓപ്ഷനാണ് ഇതിനകത്ത് വരുന്നത്, ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം, ലാഡർ ഡയഗ്രാം, യു ഡി എഫ് ഡയഗ്രാം. നമ്മൾ ലാഡർ യൂസ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ലാഡർ യൂസ് ചെയ്തു. ഇനി നമുക്ക് പ്രോഗ്രാം എഴുതുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് 2 ഇൻപുട്ട് ഉണ്ട്, 2 ഔട്ട്പുട്ട് ഉണ്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതാണ്, അതായത് NO കോൺടാക്ട് അല്ലെങ്കിൽ NC കോൺടാക്ട്, മെയ് കോൺടാക്ട്, ബ്രേക്ക് കോൺടാക്ട് ആണ്. അത് തന്നെ നമുക്ക് അൺലോക്ക് ഉണ്ട്, റിലേ കോയിൽ ഔട്ട്പുട്ട് ആണ്. അപ്പോൾ അങ്ങനെ കുറേ ഇൻപുട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടൈമർ, നമുക്ക് ഈ പ്രോഗ്രാമിൽ നമുക്ക് ടൈമർ വേണം. ഇന്ന ഒരു ടൈമർ വെച്ചിട്ടാണ് നമ്മൾ ഇതിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് തന്നെ കുറേ ടൈമർ, ഓൺ ഡിലേ ടൈമർ ഉണ്ട്, ഓഫ് ഡിലേ ടൈമർ ഉണ്ട്, ഓൺ ഓഫ് ഉണ്ട്, റിട്ടേൺ ഡി, ഓൺ ഡിലേ ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈമറുകളുണ്ട്. ഇത് നമുക്ക് വരുന്ന വീഡിയോകളിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഓരോന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് അതിനുശേഷം നമുക്ക് കൗണ്ടർ അവൈലബിൾ ആണ്, അപ്പ് കൗണ്ടർ, ഹവേഴ്സ് കൗണ്ടർ, പിന്നെ അനലോ കമ്പാരേറ്ററുകളുണ്ട്, ആംപ്ലിഫയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗേറ്റ്സ്, ആൻഡ് നാൻഡ്, പൾസ് റിലേകൾ, ഷിഫ്റ്റ് രജിസ്റ്ററുകൾ, അതായത് ഡാറ്റ ലോഗ് പ്രൊഫൈൽ, ഇത്രയും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്വിച്ച്, നമുക്ക് സ്റ്റാർട്ട് സ്വിച്ച് അല്ലേ, ഞാനതും സ്റ്റാർട്ട് സ്വിച്ച് എടുത്തു. അപ്പോൾ അതിന് നമ്മൾ I1 എന്ന് കൊടുത്തു. അതിന് ഞാൻ സ്റ്റാർട്ട് സ്വിച്ച് എന്ന് കമൻറ്റും കൊടുക്കും. നമ്മൾ സ്റ്റാർട്ട് സ്വിച്ചായി. അതിനുശേഷം നമുക്ക് വേണ്ട ഒരു സ്റ്റോപ്പ് സ്വിച്ചാണ്. സ്റ്റോപ്പ് സ്വിച്ച് നമ്മൾ എപ്പോഴും ഒരു NC കോൺടാക്റ്റാണ് യൂസ് ചെയ്യാറ്. I2 സെലക്ട് ചെയ്തു, അത് നമ്മളിവിടെ കൊണ്ടുവച്ചു. അതിന് കമൻറ്റും കൊടുക്കുകയാണ്. സ്റ്റോപ്പ് സ്വിച്ച് ഒന്നും കൊണ്ട് ഇനി നമുക്ക് വേണ്ട ഒരു ഔട്ട്പുട്ടാണ്. അതിന് ഞാൻ റിലേ കോയിൽ എടുത്തു, ഔട്ട്പുട്ട് എടുത്തു. ആ ഔട്ട്പുട്ടിന് ഞാൻ കമൻറ്റ് ചെയ്തു മോട്ടർ 1 എന്നും കമൻറ്റ് ചെയ്തു. ഇപ്പോൾ ഇത് നമ്മളിപ്പം ഇതൊരു ഈ കറുത്ത ഇത് കാണുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു ബസ് ബാർ ആണെന്ന് വെച്ചാൽ നമ്മുടെ സപ്ലൈ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇത് ഇതിപ്പോൾ സർക്യൂട്ട് ഇൻകംപ്ലീറ്റ് ആണ്. നമുക്ക് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിത് ഇത് കണക്ട് ചെയ്തു. സെക്കൻഡ് ഇൻപുട്ടിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, ഇതിനെ ഞാൻ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ സ്റ്റാർട്ട് സ്വിച്ച് പ്രസ് ചെയ്താൽ നമ്മുടെ മോട്ടർ 1 ഓൺ ആവും. അതാണ് നമ്മുടെ ഇപ്പോൾ ഈ ഒറ്റ ലൈനിൽ തന്നെയുള്ള ലോജിക്ക് നമ്മളെ വ്യക്തമാക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഇത് ഓൺ, ഫസ്റ്റ് മോട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ വേണ്ട ഒരു ടൈമർ വേണം. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു ഓൺ ഡിലേ ടൈമർ കൊടുത്തു. ഓൺ ഡിലേ ടൈമർ അതിന് അതിനൊരു ഇൻപുട്ടും വേണം.
ആ ഇൻപുട്ട് ഞാനൊരു എന്നോ കോണ്ടാക്ട് കൊടുത്തു, അതിന് ഞാൻ Q1 എന്നാണ് കൊടുക്കുക. നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ഇതെടുത്തിട്ടാണ് ഇൻപുട്ടാക്കി ഇവിടെ കൊടുക്കുക ഫസ്റ്റ് ഔട്ട്പുട്ട്. അതായത് Q1 ഓൺ ആയി കഴിയുമ്പോൾ മാത്രമേ ഇത് ഓൺ ആവുകയുള്ളൂ, അപ്പോൾ തന്നെ ടൈമർ ഓൺ ആവുകയുള്ളൂ. ഞാനത് കൊടുത്തു, അതും നമ്മളിതുപോലെ കണക്ട് ചെയ്തു. ഇതുപോലെ ടൈമർ നമുക്കിവിടെ സെറ്റ് ചെയ്യാം, എത്ര മിനിറ്റ്, ഒരു മണിക്കൂർ വേണോ, 5 മിനിറ്റ് വേണോ, 5 സെക്കൻഡ് വേണോ. ഞാനിപ്പോൾ ഒരു 5 സെക്കൻഡിൻ്റെയാണ് കൊടുക്കുന്നത്, 5 സെക്കൻഡ് ടൈമറും കൊടുത്തു. അപ്പോൾ നമുക്ക് ടൈമറുമായി. ഇനിയും വേണ്ടത് നമുക്ക് സെക്കൻഡ് മോട്ടറാണ്. സെക്കൻഡ് മോട്ടറിന് നമുക്ക് വീണ്ടും ഇത് കൊടുത്തു, ഒരു എൻഒ കോണ്ടാക്ട് കൊടുത്തു. അതിന് ഞാൻ ടൈമറിൻ്റെ ഔട്ട്പുട്ട് എടുത്താണ് കൊടുക്കുക. ടൈമറിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് കൊടുത്തു. അതായത് ടൈമർ ഓൺ ആയി കഴിയുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട്, നമ്മൾ വീണ്ടും ഒരു ഔട്ട്പുട്ട്, സെക്കൻഡ് ഔട്ട്പുട്ട് എടുത്തു. സെക്കൻഡ് ഔട്ട്പുട്ട് എടുത്തു, അതിന് മോട്ടർ 2 എന്ന് കൊടുത്തു. മോട്ടർ 2 കൊടുത്തു. അതുപോലെ നമ്മളിവിടെ ഒരു ഫീഡ്ബാക്ക് കൂടെ കൊടുക്കുകയാണ്, അതായത് സ്റ്റേ ചെയ്യാൻ വേണ്ടി. Q2 കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് സ്വിച്ച് കൂടെ കൊടുക്കുകയാണ്. സ്റ്റോപ്പ് സ്വിച്ച് കൂടെ കൊടുത്തു, വേണത് അതും കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ലോജിക്ക് റെഡി ആയിട്ടുണ്ട്. അതായത് ഇതിൽ നിന്ന് നമുക്ക് അല്ലാതെ തന്നെ ഓഫ്ലൈൻ കാണാൻ സാധിക്കുന്നതാണ്. സ്വിച്ച് ഒന്ന് സ്റ്റാർട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പം മോട്ടർ 1 ഓൺ ആവും. മോട്ടർ 1 ഓൺ ആകുന്ന ഉടനെ നമ്മുടെ ടൈമർ ഓൺ ആവും. അത് 5 സെക്കൻഡ് കഴിയുമ്പം ടൈമറിൻ്റെ ഔട്ട്പുട്ട് ഓൺ ആവും. ആ ഔട്ട്പുട്ടിൽ നിന്ന് സെക്കൻഡ് മോട്ടർ ഓൺ ആവും. സെക്കൻഡ് മോട്ടർ ഓൺ ആവും. ഇത്രയാണ് നമുക്ക്. അപ്പോൾ ഇനി നമ്മുടെ ലോജിക്ക് അനുസരിച്ച് സെക്കൻഡ് മോട്ടർ ഓൺ ആകുമ്പോൾ ഫസ്റ്റ് മോട്ടർ ഓഫ് ആവുകയും വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളെടുത്തിട്ട് ഇവിടെ നമ്മൾ സെക്കൻഡ് ഔട്ട്പുട്ട് എടുത്ത് കൊടുക്കും. അതായത് സെക്കൻഡ് ഔട്ട്പുട്ട് ഓൺ ആകുമ്പം നമ്മുടെ ഫസ്റ്റ് ഔട്ട്പുട്ട് ഓഫ് ആകുന്നതായിരിക്കും. ഇപ്പം ഇത് നമ്മുടെ ലോജിക്ക്, നമ്മളിപ്പം മുമ്പേ പറഞ്ഞ ലോജിക്കായി. അതായത് മോട്ടർ 1 സ്റ്റാർട്ട് പ്രസ് ചെയ്യുന്ന ഓൺ ആവും, അത് കഴിഞ്ഞ് 5 സെക്കൻഡ് കഴിയുമ്പോൾ മോട്ടർ 1 ഓഫ് ആവും, മോട്ടർ 2 ഓൺ ആവും. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടൈമർ വെച്ചിട്ടുള്ള ലോജിക്ക്. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും പല രീതിയിൽ തന്നെ ഇത് ചെയ്യാം. അതായത് രണ്ട് മോട്ടറുണ്ട്, ആ മോട്ടറിൻ്റെ മേളിൽ ലെവൽ ഫുൾ ആകുമ്പോൾ ഫസ്റ്റ് സെൻസർ ചെയ്യുന്ന ഇത് വരുമ്പോൾ അത് ഓഫ് ആവുകയും സെക്കൻഡ് ഓൺ ആവുകയും സെക്കൻഡ് ഫുൾ ആകുമ്പോൾ തേർഡ് ഓൺ ആവുകയും ഫസ്റ്റ് രണ്ടും ഓഫ് ആവുകയും, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിനെ ലോജിക്ക് നമുക്ക് ഉണ്ടാക്കാൻ ബിൽഡ് ചെയ്യാം. ഒരു ബേസിക്കായിട്ട് ഞാനിപ്പോൾ കാണിക്കുന്നതാണ്. അതുതന്നെ ഇത് തന്നെ നമുക്ക് പല രീതിയിൽ, ഇപ്പം ഞാൻ ഉപയോഗിച്ച സ്റ്റെപ്പ് ആയിരിക്കണമെന്നില്ല, നിങ്ങൾക്ക് വേറെ രീതിയിൽ നിങ്ങളുടെ യുക്തി അനുസരിച്ച് സ്റ്റെപ്പുകൾ മാറ്റാവുന്നതാണ്. പക്ഷേ നമ്മുടെ ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഇത് വർക്ക് ചെയ്യണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ PLC പ്രോഗ്രാം. കണക്ക് പോലെ തന്നെയാണ്, എങ്ങനെ നമുക്ക് മെത്തേഡ് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടൂൾസിൽ പോവുക, ട്രാൻസ്ഫർ കൊടുക്കുക, PC2 ലോഗോ. നമ്മൾ PCയിൽ നിന്ന് ലോഗോ PLCയിലേക്ക് കൊടുക്കുന്നതിനാണ് കൺട്രോൾ ഡി ഷോർട്ട് കട്ട് ഉണ്ട്. അതല്ല, നമുക്ക് ഒരു പ്രോഗ്രാം PLC നിന്ന് അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ ലോഗോ ടു PC കൊടുക്കാം. അതുപോലെ നമുക്ക് ഹാർഡ്വെയർ സെലക്ട് ചെയ്യാം, മോഡൽ സെലക്ട് ചെയ്യാം. അതല്ല, നമുക്ക് ഓൺലൈൻ ചെക്ക് ചെയ്യണം, ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ടെസ്റ്റിലേക്ക് പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏത് കമ്മ്യൂണിക്കേഷൻ ഇതർനെറ്റ് ആണോ, ഡൈനാമിക് ആണോ, അതോ ലോഗോ കേബിൾ ആണോ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ IP കൊടുക്കുക, 192. IP കൊടുത്ത് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതാകുന്നതാണ്. ഞാനിപ്പം ഇവിടെ ഒരു PLC കണക്ട് ചെയ്തിട്ടില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മളിപ്പോൾ സിമുലേഷൻ ആണ് നോക്കാൻ പോകുന്നത്. അതായത് നമുക്ക് PLC ഇല്ലാതെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് എങ്ങനെ ഇത് നമ്മുടെ ലോജിക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന രീതിയാണ്. ഞാൻ സിമുലേഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ സിമുലേഷൻ വിൻഡോ. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ഇവിടെ ഉണ്ട്. ഇൻപുട്ട് 1 ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. ഇൻപുട്ട് 1 കൊടുത്തു, നമ്മുടെ ആദ്യത്തെ മോട്ടർ ഓണായി, ടൈമറും വർക്ക് ചെയ്യുന്നുണ്ട്. ടൈമർ 5 സെക്കൻഡ് ആയപ്പോൾ നമ്മുടെ സെക്കൻഡ് മോട്ടർ ഓണായി, ഫസ്റ്റ് മോട്ടർ ഓഫായി. അപ്പോൾ നമ്മുടെ ലോജിക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് സ്വിച്ച് I2 ഓഫ് ചെയ്തു, നമ്മുടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ ഫസ്റ്റ് മോട്ടർ ഓൺ ആയി, 5 സെക്കൻഡ് കഴിയുമ്പം നമ്മുടെ സെക്കൻഡ് മോട്ടർ ഓൺ ആവും, ഫസ്റ്റ് മോട്ടർ ഓഫ് ആവും. അപ്പം ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വയറിംഗ് ഒന്നും ആവശ്യമില്ല, ഒരുപാട് ഡിവൈസസും ആവശ്യമില്ല. അതായത് സ്റ്റാർട്ട് സ്വിച്ച് ചെയ്യുന്നതും സ്റ്റോപ്പ് സ്വിച്ച് ചെയ്യുന്നതും 2 ഇൻപുട്ട് വയറുകൾ വരും.
നമ്മൾ പി എൽ സി കണക്ട് ചെയ്യും. പി എൽ സിന്ന് അതുപോലെ തന്നെ രണ്ട് ഔട്ട്പുട്ട് വയറുകൾ പോകും, അത് നമ്മുടെ രണ്ട് മോട്ടറിനെയും കണക്ട് ചെയ്യുമെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്കൊരു പി എൽ സി വെച്ച് നമുക്ക് എത്ര വലിയ സർക്യൂട്ടും എത്ര വലിയ പ്രോഗ്രാമും എത്ര വലിയ ഇപ്പം നമ്മുടെ ഓരോരോ പ്ലാന്റിന്റെ പ്രോസസ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ഡിഫറെന്റ് പ്രോസസ്സുകളായിരിക്കും. ചിലപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞാൽ 100 പേജൊക്കെ അടങ്ങുന്ന ഒരു പ്രോഗ്രാമിങ്ങിലൊക്കെ ആയിരിക്കും നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് വരുമ്പോൾ. ഇത് നമ്മുടെ ഒരു ബേസിക് ബ്ലോക്കാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ നമുക്ക് ഇതിനെ നമുക്ക് ഇപ്പോൾ എഫ് ബി ഡിയിലേക്ക് അതായത് തീം ലാഡറിനെ ഞാനിപ്പം ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ എന്നെ ഓപ്ഷൻ ഉണ്ട് കൺവേർട്ട് ടു എഫ് ബി ഡി. ഞാൻ എഫ് ബി ഡി ആയി കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ആ ലാഡർ പ്രോഗ്രാം എഫ് ബി ഡിയിൽ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. രണ്ട് സ്വിച്ച്, അതൊരു ഗേറ്റിലേക്ക് വരുന്നു, ആൻഡ് ഗേറ്റിലേക്ക് വരുന്നു. ആൻഡ് ഗേറ്റിൽ നിന്ന് ഒരു ഔട്ട്പുട്ട്, അത് രണ്ട് ഇൻപുട്ട് ഓൺ ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് ഇടുക. അതിനെ തന്നെ സെക്കൻഡ് മോട്ടർ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ എഫ് ബി ഡി. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമുക്ക് ലാഡറാണ് ചെയ്യാൻ ഭയങ്കര സിമ്പിള്, ട്രബിൾ ഷൂട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാഡർ കൂടുതൽ പ്രോഗ്രാമേഴ്സും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.